മാലതി ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത്? അറിയില്ലായിരുന്നോ? ഇല്ല, അറിയില്ലായിരുന്നു. ഇവിടെ 23-ലോ 32-ലോ എന്റെ ഒരു ഫ്രണ്ട് താമസിച്ചിരുന്നു. സോറി, കിടന്നിരുന്നു. ആണോ പെണ്ണോ? എന്താ അങ്ങനെ ചോദിച്ചത്? ആണ്. എവിടെ ചിരിക്കുന്നത്? 23-32 ഒക്കെ പ്രസവ വാർഡുകളാ. ആളിന്റെ പേരെന്താ? വാരിദാക്ഷൻ നായർ. അങ്ങനെ ഒരാള് വരൂ. പേരെന്താന്നാ പറഞ്ഞത്? വനജാക്ഷൻ നായർ. എപ്പോഴാ അഡ്മിറ്റ് ചെയ്തത്? എനിക്ക് തോന്നുന്നാൽ ഹോസ്പിറ്റലിൽ മാറിയിട്ടുണ്ടാവുന്ന. വേണ്ട, നോക്കണ്ട. ഡ്യൂട്ടി റൂമോ ലൈബ്രറിയോ? വേണ്ട മരതി, വിട്ടാരെ, നോക്കണ്ട. ഇത് നമ്മുടെ മാസ്റ്ററുടെ പുസ്തകമല്ലേ? ഇതൊക്കെ ഒരുതരം സിദ്ധികളാ. ഇത്രയും മനോഹരമായ കവിത എഴുതുന്ന മാസ്റ്റർ പറയുക, അദ്ദേഹത്തിന്റെ കവിതകൾക്ക് ഇത്രയും സൗന്ദര്യമുണ്ടെന്ന് മനസ്സിലായത് മാലതി പാടിയപ്പോഴാണെന്ന്. ഇന്നലെ മുഴുവൻ ഇതായിരുന്നു ഞങ്ങളുടെ സബ്ജക്ട്. സ്വന്തം വരികളെക്കാൾ അദ്ദേഹം പുകഴ്ത്തുന്നത് മാലതിയുടെ ശബ്ദത്തെയാണ്. ഇങ്ങനെയുണ്ടൊരു വിശാല മനസ്കഥ, മനസ്സ് തുറന്ന് അഭിനന്ദിക്കാനും ഒരു മനസ്സ് വേണേ. ചിലപ്പോ ചില മനസ്സുകളുടെ ഐക്യമായിരിക്കും. ഞാൻ കാര്യം പറയട്ടെ, മാലതി ഒന്ന് മാഷ്ക്ക് ഫോൺ ചെയ്യാം. അതല്ല ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും വലിയൊരു മനുഷ്യന്റെ കവിതകളെ അഭിനന്ദിച്ച് മാലതി ഒരു വാക്ക് സംസാരിച്ചു? ഇല്ല. അദ്ദേഹത്തിന്റെ കവിതകൾ മനോഹരങ്ങളല്ലേ? അപ്പോ പിന്നെ അഭിനന്ദിക്കേണ്ടത് ആസ്വാദകരായ നമ്മളുടെ ചുമതലയല്ലേ? അതാ ഞാൻ പറഞ്ഞത് മാലതിയോടൊന്ന് ഫോൺ ചെയ്യാൻ. മാലതി അഭിനന്ദിച്ചാൽ മാഷക്ക് അതൊരു വലിയ പ്രചോദനമായിരിക്കും. പുതിയ പുതിയ കവിതയുടെ ചിറക് വിരിച്ച് അദ്ദേഹം ആകാശത്തോളം ഉയരും. അപ്പൊ ഞാൻ വരട്ടെ. ഈ പുസ്തകം മാഷ്ക്ക് കൊടുക്കൂ. അപ്പൊ എന്നെ ഒരു ഹംസമാക്കുകയാണല്ലേ? സിസ്റ്റർ, ഡോക്ടർ അങ്കിളെ കൂപ്പിടുറാങ്ക. അകലെയാണെങ്കിലും ഹൃദയത്തിലെപ്പോഴും തുടിമുഴക്കുന്നു.